ചപ്പാത്തിയാണോ കഴിക്കാൻ? ചപ്പാത്തിക്ക് തന്നെ അറിയാം ലക്ഷ്മി. സോയാബീൻ. സോയാബീൻ ഉണ്ടാക്കാൻ അറിയാ? നേരത്തെ പണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മക്ക് ചപ്പാത്തിയും സോയാബോളും ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് സോയാബോൾ തയ്യാറാക്കാൻ പോകുന്നു. സോയാബോൾ വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് സോയാബോൾ വേവിച്ചെടുക്കാം. അല്ല ഇത്ര ഇടണോ? അപ്പൊ ഇനി എത്ര വരണം മേടിച്ച? നമ്മളൊരു ചെറിയ പാക്കറ്റ് സോയാബോൾ വാങ്ങിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കടയിൽ. അപ്പം ഇത് കുറേ നാൾ മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതായത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കഴിക്കുന്നത്. നീ ഞങ്ങൾ രണ്ടുപേരും, കാരണം എന്താ വെച്ചാൽ ഒരിടക്ക് അമ്മച്ച് സ്ഥിരം മേടിച്ചു ഉണ്ടാക്കുമായിരുന്നു. അപ്പം ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല ബീഫ് കഴിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പം അത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മിക്കവാറും ഇത് തന്നെ ആക്കി. പിന്നെ ഞാനത് മടുത്തു വെറുത്തുപോയി. പിന്നെ അത് മതി, പിന്നെ അതേ വെക്കൂ. പക്ഷേ അങ്ങനെ മടുത്തിട്ട് പിന്നെ ഞാനിത് കഴിക്കാറില്ലായിരുന്നു. പിന്നെ ഒത്തിരി ആൾ കൂടി ഇടക്കുന്നോ കഴിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇത് കിടക്കുന്ന കണ്ടപ്പോ എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മേടിച്ചു. അപ്പൊ ഇന്ന് രാവിലെ ഈ ബീഫ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മുടെ വെള്ളം തിളച്ചു വരുന്നു. ഗൈസ്, ഇവിടെ അതിന് ഇടയ്ക്ക് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമ്മള് സോയാബോൾ ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അപ്പൊ ഇതിന്റെ ഒപ്പം ഉപ്പ് ഇടണം. സോയാബോൾ വെന്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഒഴിക്കുവാണ്, വെണ്ണ ചൂടായതിനകത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ട് വാട്ടിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം പച്ചമുളകും കൂടി ഇട്ടായിരുന്നു. ഇനി അതിനേക്ക് ആവശ്യമായ സവോള ഇട്ട് കൊടുക്കാം. ഗ്രേവിക്ക് വേണ്ട സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം നമ്മൾ ഇട്ടു. ഇതിൽ നിന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സവോള വാടി, സവോള സാധനങ്ക്ക് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് കൊടുത്തു തരാം. എരിവിന് കൂടുതലും കുരുമുളക് കൊടുത്തു. എരിവിന് ഇതിന് വേണ്ടത് കുരുമുളകാണ്. കുറച്ച് മുന്തി നിൽക്കേണ്ടത്. മുളക് പൊടി എത്ര ഇടണമെന്നില്ല. പിന്നെ കുറച്ച് മുളക് പൊടി ഇടാം. മല്ലിപ്പൊടി, പിന്നെ അവസാനം കുറച്ച് പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഇതിനകത്ത് ഇട്ടു കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ സോസ് തീർന്നു. ടൊമാറ്റോ സോസ് തീർന്നു. വിശന്നോണ്ടാവും, നാക്ക് വാളിപ്പോന്നു, വലിയ അടിക്കുന്നതല്ല. അപ്പൊ അതെ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വേണമായിരുന്നു, പക്ഷെ ഇത് തീർന്നുകൊണ്ട് ഉള്ളത് വെച്ച് നമുക്ക് ഓണം കൂടും. ഓണം കൂടാണ്, ഓണം പോലെ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ഇടാത്ത ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. സോയാബോളിൽ നമ്മൾ ഉപ്പിട്ടാ വേവിച്ചത്, പക്ഷെ മസാലയ്ക്കുള്ള ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ. സാധാരണ ഇടുമ്പോ ഉപ്പ് കൂടുതൽ വരും, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നു. ഇനി ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. അപ്പൊ ഇതേ നമ്മുടെ സോയാബോള് നല്ലോണം ആ വെള്ളം പിരിഞ്ഞ് കളഞ്ഞ് ഡ്രൈ ആക്കിയെടുത്താണ് അത് ഇതിനകത്തേക്ക് ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഇനിയിപ്പോ ഈ ഗ്രേവി, ഈ വേഗ സോയാബോളിലേക്ക് വെള്ളം വലിയ ഗ്രേവി ഒന്ന് വലിഞ്ഞു പിടിക്കണം. അതുവരെ ഇങ്ങനെ വെക്കാം. ഇത്രയുള്ളൂ നമ്മുടെ സോയാബോൾ കറി. ഇതൊന്ന് സെറ്റ് ആകുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. സോയാബോൾ കറിയും
ചപ്പാത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ നോക്കാൻ പോകണം. അതുകൊണ്ട് ഞാൻ ഉപ്പ് പോയാപ്പോൾ കറിയും ചപ്പാത്തും നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോ അതുവരെ